സിക്സ്ത്സം പൊളിറ്റിക്കൽ സയൻസിലെ ഇലക്റ്റീവ് കോഴ്സായ ഹ്യൂമൻ റൈറ്റ് എന്ന പേപ്പറാണ് ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ പേപ്പറിൽ അഞ്ച് മുടികളാണുള്ളത് നമുക്ക് ഒന്നാമത്തെ മുടികൾ ക്ലാസ് എടുത്ത് തുടങ്ങാം ഒന്നാമത്തെ മുടികൾ ഹ്യൂമൻ റൈറ്റ് മീനിങ് എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് എന്നാണ് എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്നും അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ആണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് അതോടൊപ്പം ഹ്യൂമൻ റൈറ്റിലെ പ്രധാനപ്പെട്ട നാല് അപ്രോച്ചുകളും പഠിക്കാനുണ്ട് ഒന്ന് വെസ്റ്റേൺ അപ്രോച്ച് മറ്റൊന്ന് മാക്സിയൻ അപ്രോച്ച് മറ്റൊന്ന് ഫെമിനിസ്റ്റ് അപ്രോച്ച് മറ്റൊന്ന് തേർഡ് വേൾഡ് അപ്രോച്ച് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഈ നാല് പ്രധാനപ്പെട്ട അപ്രോച്ചുകളും നമുക്ക് പഠിക്കാനുണ്ട് ആദ്യത്തെ മൊഡ്യൂളിലേക്ക് കിടക്കാം ഹ്യൂമൻ റൈറ്റ് എന്താണ് മനുഷ്യാവകാശം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ചില അടിസ്ഥാനപരവും അനിഷേധ്യവുമായ അവകാശങ്ങൾ മനുഷ്യർക്കുണ്ട് ഈ അവകാശങ്ങൾ മനുഷ്യൻ്റെ ജന്മാവകാശമാണ് ജാതി മതം വംശം ലിംഗഭേദം നിറം ദേശീയത അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും അന്തർലീനമായതാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യാവകാശങ്ങളിൽ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ അടിമത്തത്തിൽ നിന്നും പീഡനത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം അഭിപ്രായത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം തുടങ്ങി മനുഷ്യൻ്റെ അടിസ്ഥാനപരവും അനിശ്ചേദവുമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ വിവേചനമില്ലാതെ എല്ലാവർക്കും ഈ അവകാശങ്ങൾക്ക് അർഹതയുണ്ട് മനുഷ്യാവകാശങ്ങൾ എല്ലാ വ്യക്തികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും ക്ഷേമവും നിലനിർത്താൻ അവകാശങ്ങൾ അത്യാവശ്യമാണ് ഇനി അവകാശത്തെ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഡെഫിനിഷൻ പറയാം മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഐക്യരാഷ്ട്രസഭയുടേതാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളെ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥയിൽ അന്തർലീനമായിട്ടുള്ളതും നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ നിർബന്ധിതവുമായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്നാണ് യു എൻഒ നിർവചിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ബേ മനുഷ്യാവകാശങ്ങളെ നിർവചിച്ചിരിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഉറപ്പാക്കാൻ നിയമപരവും ധാർമ്മികവുമായ സംരക്ഷണം ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്നാണ് പി പി റാവു പറഞ്ഞത് മനുഷ്യാവകാശങ്ങൾ മനുഷ്യ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അന്തർലീനമായ അന്തസ്സും മനുഷ്യേദ്യവുമായ അവകാശങ്ങളാണ് അവ ലോകത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നു ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചില നിർവചനങ്ങൾ ഇതിൽ യു എൻ ഒയുടെ ഐക്യരാഷ്ട്രസഭയുടെ നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അത് പഠിച്ചു വെക്കുക ഇനി മനുഷ്യാവകാശങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ സവിശേഷത മനുഷ്യാവകാശങ്ങൾ എന്നത് അനിഷേദ്യമായ അവകാശങ്ങളാണ് മനുഷ്യർക്ക് ജന്മം കൊണ്ട് മനുഷ്യനായി നിങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനിഷേധ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടേണ്ട നമുക്ക് അർഹതയുള്ള അവകാശങ്ങളാണ് അതിലൊരു മാറ്റവും ഇല്ല അത് മനുഷ്യനായി ജനിക്കുന്നോ അത് നിങ്ങൾക്ക് ഈ അവകാശങ്ങൾ ലഭിച്ചിരിക്കണം മറ്റൊന്ന് ഈ അവകാശങ്ങൾ സമൂഹത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യവും അടിസ്ഥാനപരവുമാണ് മനുഷ്യർക്ക് നിർബന്ധമായിട്ടും സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യമുള്ള അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മറ്റൊന്ന് ഈ അവകാശങ്ങൾ സാർവത്രികമാണ് ഈ അവകാശങ്ങൾ എല്ലായിടത്തും ഈ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അത് ഏതെങ്കിലും അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോ അല്ല അത് ലോകത്തുള്ള എല്ലാ സ്ഥലത്തും മനുഷ്യനുള്ള അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മറ്റൊന്ന് ഈ അവകാശങ്ങൾ മനുഷ്യൻ്റെ അന്ധസുയർത്തിപ്പിടിക്കുന്നു ഉയർത്തിപ്പിടിക്കുന്നതാണ് മനുഷ്യാവകാശങ്ങൾ മറ്റൊന്ന് ഈ അവകാശങ്ങൾ മനുഷ്യരുടെ വികസനത്തിന് ആവശ്യമാണ് വികസനത്തിന് അനിവാര്യമാണ് മനുഷ്യൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നതിന് അത് അനിവാര്യമാണ് ആ മനുഷ്യൻ്റെ വികസനത്തിന് വികാസത്തിന് അത് അനിവാര്യമാണ് മറ്റൊന്ന് ഈ അവകാശങ്ങൾ മാറ്റാനാവാത്തതും എല്ലാവർക്കും തുല്യവുമാണ് അത് ഏതെങ്കിലും മനുഷ്യർക്കുള്ളതല്ല ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ വർഗത്തിലോ കുടുംബത്തിലോ ജനിച്ചവർക്കുള്ളതല്ല അത് എല്ലാവർക്കും തുല്യമാണ് അത് മാറ്റാനാവാത്തതാണ് ഈ അവകാശങ്ങൾ പ്രകൃതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാഭാവിക അവകാശങ്ങളാണ് ദിസ് റൈറ്റ്സ് ആർ നാച്ചുറൽ റൈറ്റ്സ് ബേസ്ഡ് ഓൺ ദോ ലോ ഓഫ് നാച്ചർ ഈ ലോ ഓഫ് നേച്ചറിൻ്റെ ബേസിൽ അത് നാച്ചുറൽ റൈറ്റിൻ്റെ ഭാഗമാണ് ഈ അവകാശങ്ങൾ പ്രകൃതി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാഭാവികമായ അവകാശങ്ങളാണ് അത് മനുഷ്യനായി ജനിക്കുന്നതിലൂടെ ലഭിക്കുന്ന അവകാശങ്ങളാണ് ഈ അവകാശങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും അധികാരത്താൽ സംരക്ഷിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യണം മനുഷ്യൻ മനുഷ്യനായി ജനിക്കുന്നതിലൂടെ തന്നെ ആ അവകാശമുണ്ട് അതേതെങ്കിലും ഭരണകൂടം തരുന്നതല്ല നിങ്ങളങ്ങനെ മനസ്സിലാക്കരുത് ഏതെങ്കിലും ഗവൺമെൻറ് തരുന്നതല്ല അവകാശം ഗവർമെൻറ്റ് ചെയ്യേണ്ടത് ഈ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കലാൻ മനുഷ്യനായി ജനിക്കുന്നതോട് തന്നെ ആ മനുഷ്യന് ഈ അവകാശങ്ങൾ നിർബന്ധമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇനി മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവവും പരിണാമവും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇനി മനുഷ്യാവകാശത്തിൻ്റെ ഉത്ഭവവും പരിണാമവും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് മനുഷ്യാവകാശങ്ങളെന്ന ആശയം ചരിത്രത്തിൻ്റെ പല പടവുകളിലൂടെയാണ് കടന്നു വന്നത് ആ നാൾ ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് ഗ്രീക്ക് കാലഘട്ടത്തിനും മുമ്പ് തന്നെ മനുഷ്യാവകാശങ്ങളുടെ ആശയങ്ങൾ അതിൻ്റെ തുടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചിന്തകന്മാർ കണക്കാക്കുന്നത് ഏകദേശം നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയൻ രാജാവായ ഹമുറാബി സൃഷ്ടിച്ച ടാബ്ലറ്റ് നിയമങ്ങളുടെ ക്രോഡീകരണത്തെ മനുഷ്യാവകാശങ്ങളുടെ ഉത്ഭവത്തിൻ്റെ തുടക്കമായി ചിന്തകർ കണക്കാക്കുന്നു ഇത് നിയമവ്യവസ്ഥയുടെ ഒരു തുടക്കത്തിൻ്റെ മാതൃകയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് മറ്റൊന്ന് ഗ്രീക്ക് കാലഘട്ടമാണ് ഗ്രീക്കുകാർ പ്രകൃതി നിയമ തത്വങ്ങളുടെ ആദ്യത്തെ ആളുകളായിട്ട് കണക്കാക്കുന്നു സോക്രട്ടീസിൻ്റെയും പ്ലാറ്റോയുടെയും ഗ്രീക്ക് പാരമ്പര്യമനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവിക ക്രമത്തെ പ്രതിഫലിപ്പിക്കുന്ന നിയമമാണ് പ്രകൃതി നിയമം പ്രധാനമായും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവങ്ങളുടെ നിയമം ഇന്നത്തെ മനുഷ്യാവകാശങ്ങളും മുൻകാലങ്ങളിലെ സ്വാഭാവിക സ്വാഭാവികാവകാശങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അടിമകളെ നിലനിർത്തുന്നതിന് തികച്ചും സ്വാഭാവികമായിട്ട് അവർ കണക്കാക്കിയിരുന്നു അടിമത്വം സ്വാഭാവികമായിട്ട് അവർ അവിടെ നിലനിന്നിരുന്നു എന്നിരുന്നാലും മനുഷ്യാവകാശങ്ങളുടെ ആലോചനകൾക്ക് ഗ്രീക്ക് ഗ്രീക്കുകാർ വലിയ തുടക്കമാണ് നൽകിയത് മറ്റൊന്ന് റോമൻ കാലഘട്ടമാണ് റോമൻ നിയമങ്ങൾ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിരുന്നു അവർ റോമിലെ നിയമത്തെ മൂന്ന് വിശാലമായ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ ഉണ്ടാവുകയും ചെയ്യുന്നു അക്കാലത്ത് സ്റ്റോയിസം എന്ന ആശയമുണ്ടായി മനുഷ്യാവകാശ സങ്കല്പത്തിൽ ഇക്കാലത്ത് വലിയ സിദ്ധാന്തമായിട്ട് സ്റ്റോയിസം മാറുകയുണ്ടായി സ്റ്റോയിസവും വലിയ സംഭാവന മനുഷ്യാവകാശത്തിൽ നൽകുകയുണ്ടായി ഒരു സാർവത്രിക ശക്തി എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചു കിടക്കുന്നുവെന്നും അതിനാൽ മനുഷ്യൻ്റെ പെരുമാറ്റവും പ്രകൃതിയുടെ നിയമവും അനുസരിച്ച് വിലയിരുത്തപ്പെടണമെന്നും സ്റ്റോയിസം വിശ്വസിച്ചിരുന്നു ഇത് മനുഷ്യാവകാശങ്ങളെന്ന ആശയത്തിൻ്റെ ചരിത്രത്തിലെ വലിയ മുന്നേറ്റമായിരുന്നു മറ്റൊന്ന് ക്രിസ്ത്യൻ കാലഘട്ടമാണ് ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ അവിടെയും ക്രിസ്ത്യൻ പിതാവിൻ്റെ നിയമങ്ങളുണ്ടായിരുന്നു എല്ലാ മനുഷ്യനും സവിശേഷവും ദൈവതത്വവുമായ വിശ്വാസത്തിൻ്റെ ഫലമാണ് വിശ്വാ മനുഷ്യർ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങൾ മനുഷ്യാവകാശങ്ങൾ ആശയങ്ങളെ പ്രോജലിപ്പിക്കുന്നുണ്ട് പിന്നെ മധ്യകാലഘട്ടത്തിലാണ് മധ്യകാലഘട്ടത്തിൽ പ്രകൃതി നിയമത്തിൻ്റെ രൂപത്തിൽ മനുഷ്യാവകാശങ്ങളുടെ ആലോചനകൾ വീണ്ടും ശക്തിപ്പെട്ടിരുന്നു കത്തോലിക്ക സഭയുടെ നിയമങ്ങളെ പ്രകൃതി നിയമങ്ങളുമായി സമന്വയിപ്പിക്കാനുള്ളൊരു ശ്രമം അത് സെൻറ് തോമസ് ആക്നാസ് സുമാതിയോളജി എന്ന പുസ്തകത്തിലൂടെ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും മനുഷ്യാവകാശങ്ങൾ വലിയ രീതിയിൽ അവിടെയും വികസിക്കുന്നുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ടൊന്ന് മാഗ്ന കാർട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ട് രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ട ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശത്തിലെ പരിണാമത്തിൽ ഒരു വൈത്തിരി ആയത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് വ്യക്തികളുടെ അവകാശങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് പ്രജകൾ രാജാവിനെ മാഗ്ന കാർട്ടയിൽ ഒപ്പിടാൻ നിർബന്ധിതമാക്കി എല്ലാ സ്വതന്ത്ര വ്യക്തികൾക്കും സ്വത്ത് സ്വന്തമാക്കാനും അനന്തരാവകാശം നേടാനും അമിത നികുതിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു ആധുനിക ജനാധിപത്യത്തിൻ്റെ വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമരേഖകളിലൊന്നായി പരക്കെ അറിയപ്പെടുന്ന മേഘ്നക്കാട്ട സ്വതന്ത്രം പ്രഖ്യാപിക്കുന്നതിനുള്ള പോരാട്ടത്തിലെ നിർണായക അവരുവായിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഇംഗ്ലീഷ് പാർലമെൻറ്റ് അവിടുത്തെ രാജാവായ ചാൾസ് സ്വന്താമന് പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രസ്താവന അയച്ചു അത് അംഗീകരിക്കാൻ രാജാവ് നിർബന്ധിതനായി ഇതിൽ വിചാരണ കൂടാതെ തടവ് ശിക്ഷ പാടില്ലെന്നും പാർലമെൻറ്റിനോട് ആലോചിക്കാതെ നികുതി പിരിക്കരുത് എന്നുമൊക്കെയുള്ള തീരുമാനമുണ്ടായി ഇത് മനുഷ്യാവകാശ രംഗത്തെ വലിയൊരു ആലോചനകളുടെ മുന്നേറ്റം ഉണ്ടാക്കി അടുത്തത് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഘട്ടമാണ് ഹോബ്സ് ലോക്ക് റൂസോ തുടങ്ങിയ സാമൂഹ്യ ചിന്തകർ സോഷ്യൽ കോൺട്രാക്റ്റ് ചിന്തകർ ഭരണകൂട ദുരുപയോഗത്തിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കാൻ വളരെ വലിയ ശ്രമം നടത്തി അവരുടെ ചിന്തകൾ രാജാക്കന്മാരുടെ ദൈവികാവകാശത്തെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇത് മനുഷ്യാവകാശ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായി മാറി മറ്റൊന്ന് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഫ്രഞ്ചുകാരുടെ പോരാട്ടം മനുഷ്യാവകാശ ചരിത്രത്തിൽ വലിയ വിപ്ലവമായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിലാണ് നടക്കുന്നത് അക്കാലത്ത് തന്നെയുള്ള വളരെ ഒരു വിപ്ലവം അമേരിക്കൻ വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്കൻ വിപ്ലവം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് അമേരിക്കയുടെ സ്വതന്ത്ര പ്രഖ്യാപനത്തിൻ്റേതായിരുന്നു ഇത് മനുഷ്യാവകാശ ചരിത്രത്തിലെ വലിയ വിപ്ലവമായിരുന്നു പിന്നീട് റഷ്യൻ വിപ്ലവമാണ് റഷ്യയിലെ മഹത്തായ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം മനുഷ്യാവകാശ വികസനത്തിൽ വലിയ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങളോടൊപ്പം ചേർക്കപ്പെട്ടു ഇത് മനുഷ്യാവകാശങ്ങളുടെ വ്യാപ്തി വിശാലമാക്കി അതിനും ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് സമകാലിക ലോകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണത് യു എൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള സമകാലിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചതാണ് യു എൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഇതോടുകൂടി മനുഷ്യാവകാശങ്ങൾക്ക് സാർവത്രികമായ അംഗീകാരം ലഭിക്കുകയുണ്ടായി ഇനി നമ്മൾ അപ്രോച്ചുകളാണ് നോക്കുന്നത് ആദ്യമായിട്ട് വെസ്റ്റേൺ ഓർ ലിബറൽ അപ്രോച്ചാണ് പറയുന്നത് ലിബറൽ വീക്ഷണം വ്യക്തികളുടെ പരമാവധി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുകയും ഭരണകൂടത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇടപെടലിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു ജോൺ ലോക്കാണ് ലിബറൽ സമീപനങ്ങളുടെ പ്രധാന ചിന്തകൻ അദ്ദേഹം വ്യക്തികളുടെ അനിഷേധ്യമായ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ആയത്തിൽ പ്രതിജ്ഞാബദ്ധമായിരുന്നു ലിബറൽ സമീപനം വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിന് പൗരരാഷ്ട്രീയ അവകാശങ്ങൾ കൂന്നൽ നൽകുകയും ചെയ്തു ഈ അവകാശങ്ങൾ രാജ്യത്തിൻ്റെ നിയമങ്ങളിലൂടെ നടപ്പാക്കുകയും ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു ലിബറൽ സമീപനം സ്വാതന്ത്ര്യ വ്യാപാരത്തിലും വ്യാണിജ്യത്തിലും മത്സരത്തിലും വിശ്വസിക്കുന്നു സാമ്പത്തിക സമത്വം സാമൂഹ്യനീതി തുടങ്ങിയ സുപ്രധാന മനുഷ്യാവകാശ തത്വങ്ങൾക്ക് ലിബറൽ സമീപനം പ്രാധാന്യം നൽകുന്നില്ല ലിബറൽ സമീപനം വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുകയും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശ കാഴ്ചപ്പാടാണ് ലിബറൽ സമീപനം ലിബറൽ സമീപനം പറയുന്നത് സ്റ്റേറ്റ് ഒരു നിലക്കും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിയെ ബാധിക്കുമ്പോൾ മാത്രമേ അതിൽ നിയന്ത്രണം പാടുള്ളൂ എന്നും ഒരു നിലക്കും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ലെന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ലിബറൽ സമീപനത്തിൽ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് സ്വത്ത് അവകാശത്തിന് വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ഇതിൽ ഇതിൽ നിന്നാണ് പിന്നീട് ക്യാപിറ്റലിസത്തിലേക്കൊക്കെ മാറി വരുന്നത് എന്നുള്ള വിമർശനവും ഉണ്ട് ഇനി മറ്റൊരു സമീപനമാണ് മാക്സിൻ സമീപനം ഇരുപതിനൂറ്റാണ്ടിൽ കാൾമാക്സാണ് മാക്സിൻ സമീപനത്തിന് തുടക്കം കുറിക്കുന്നത് മാക്സിൻ്റെ സമീപനം ലിബറൽ സമീപനത്തിലെ വ്യക്തിയുടെ അവകാശങ്ങളെക്കാൾ സാമൂഹ്യ അവകാശങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മുകളിൽ സാമൂഹ്യ അവകാശങ്ങൾ ആധിപത്യം പുലർത്തുന്ന സമൂഹത്തിലൂടെ മാത്രമേ വ്യക്തിത്വ വികാസം എന്ന് അദ്ദേഹം വിശ്വസിച്ചു മറിച്ച് സാമൂഹ്യ അവകാശങ്ങൾക്ക് മുകളിൽ വ്യക്തിയുടെ അവകാശങ്ങൾ ആധിപത്യം പുലർത്തുകയെങ്കിൽ അവിടെ സാമ്പത്തിക അസമത്വവും വർഗവിഭജനവും തൊഴിലാളി ചൂഷണവും പോർഷാസമൂഹവും ഉണ്ടാവും അതിനാൽ മാക്സിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തി അവകാശങ്ങളെക്കാൾ സാമൂഹ്യ അവകാശങ്ങൾക്കാണ് മാക്സ് മുൻഗണന നൽകുന്നത് മാക്സിൻ്റെ അഭിപ്രായത്തിൽ നാച്ചുറൽ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ സ്വാഭാവികാവകാശ സിദ്ധാന്തം മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ബൂർഷാസിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് നിർമ്മിച്ചത് ഇതിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായതെന്നും മാക്സ് പറയുന്നു മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്നും അതിനാൽ അവർ തങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും മാക്സ് പറയുന്നു അതിനാൽ ഉൽപാദന വിതരണ സംവിധാനവും ഭരണകൂടം കൈകാര്യം ചെയ്യണം അതിലൂടെ സമൂഹത്തിന് ക്ഷേമവും വികസനവും നൽകേണ്ടത് രാജ്യത്തിൻ്റെ കടമയാണ് അങ്ങനെ ആകുമ്പോൾ സാമ്പത്തിക ചൂഷണം ഉണ്ടാവില്ലെന്നും ും ഉല്പാദന വിതരണ പ്രക്രിയ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവണ്മെന്റിന്റെ ഭാഗമാകുമ്പോൾ അതൊരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് അങ്ങനെ ആകുമ്പോൾ സാമ്പത്തിക ചൂഷണം ഉണ്ടാവില്ലെന്നും ചൂഷണമില്ലാത്ത സമൂഹത്തിലെ അവകാശങ്ങൾ നിലനിൽക്കൂ എന്നുമാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് ഇതാണ് മാക്സിയന് സമീപനം ഇനി തേർഡ് വേൾഡ് അപ്രോച്ച് അപ്രോച്ചുണ്ട് മൂന്നാലോക രാജ്യങ്ങൾ വികസനത്തിലേക്കും ജനാധിപത്യവൽക്കരണ പ്രക്രിയയിലേക്കും സാമ്പത്തിക വളർച്ചയിലേക്കും കടന്നു വരുന്ന രാജ്യങ്ങളാണ് അവർ ദീർഘകാലം യൂറോപ്യൻ കോളനിയായി നിന്ന രാജ്യങ്ങളായിരുന്നു ഇവരുടെ മനുഷ്യാവകാശ കാഴ്ചപ്പാടാണ് മൂന്നാലോക മനുഷ്യാവകാശ വീക്ഷണം ഇത് മനുഷ്യാവകാശങ്ങളോടുള്ള പരമ്പരാഗത പാശ്ചാത്യ കേന്ദ്രീകൃത സമീപനങ്ങളെ വെല്ലുവിളിക്കുന്നു മനുഷ്യാവകാശങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ സന്ദർഭങ്ങൾ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇവർ ഊന്നിപ്പറയുന്നു മൂന്നാം ലോക വീക്ഷണം കൊളോണിയലിസത്തിൻ്റെ പൊതുവായ അനുഭവ അടിത്തറയിൽ നിർമ്മിച്ചതാണ് അത് കൊളോണിയൽ വിരുദ്ധ നിയോ കൊളോണിയൽ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ സ്വയം നിർണയാവകാശം രാഷ്ട്രങ്ങളുടെ പരമാധികാരം എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നിവ സ്ഥാപിക്കാനും ഇത് ശ്രമിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യാവകാശ കാഴ്ചപ്പാടാണ് മൂന്നാലോക മനുഷ്യാവകാകാശ വീക്ഷണം മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് അപ്രോച്ചാണ് മനുഷ്യാവകാശങ്ങളോടുള്ള ഫെമിനിസ്റ്റ് സമീപനങ്ങൾ സമത്വം ഉറപ്പാക്കുന്നതിനും ലിംഗവിവേചനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായി അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലിംഗസമ്മത്വത്തിനായി അവർ വാദിക്കുകയും ചെയ്യുന്നു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നിലവിലുള്ള നിയമപരവും സാമൂഹ്യപരവുമായ ഘടനകളെ വിമർശിക്കുന്നു പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതാനും എല്ലാ ലിംഗഭേദങ്ങളും ഉൾക്കൊള്ളാനും ശാക്തീകരിക്കാനും ഇവർ ശ്രമിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യാവകാശ കാഴ്ചപ്പാടാണ് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത് ഇത്രയുമാണ് അപ്രോച്ചുകളിലുള്ളത് ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ മുടികളിൽ പറയാനുള്ളത്